എൻ്റെ നാട്ടിലെ പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ വയൽ. ഞാൻ കാലത്ത് ഇതിലൂടെയാണ് നടക്കാൻ ഇറങ്ങുന്നത്. അതിസുന്ദരമായൊരു സ്ഥലമാണ് ഈ കാണുന്നത്. ഹായ് ഫ്രണ്ട്സ്, എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്കൂട്ടി, ബൈക്ക്, ഇതിൻ്റെയൊക്കെ ബാക്ക് ഹാൻഡിൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമേ നിൽക്കുള്ളൂ. നമുക്ക് സ്റ്റിക്ക് അടിച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം മൂന്ന് വർഷം വരെ നിൽക്കും. അപ്പോൾ നമുക്ക് ഒരു ബൈക്കിൻ്റെ ബാക്ക് ഹാൻഡിൽ എങ്ങനെ സ്റ്റിക്ക് ഒട്ടിക്കുക എന്നുള്ള വീഡിയോയിട്ട് പോകാം. വീഡിയോ കാണുന്നതിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ ആയിട്ട് പോകാം. നമ്മൾ ഉപയോഗിക്കുന്ന ബൈക്ക് ആണെങ്കിലോ അല്ലെങ്കിൽ സ്കൂട്ടി ആണെങ്കിലോ അതിൻ്റെയൊക്കെ ബാക്ക് ഹാൻഡിൽ കൂടുതലും പെയിൻ്റ് പോകാൻ സാധ്യതയുണ്ട്. എത്ര കമ്പനി പെയിൻ്റ് ആയാലും അത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് റീപെയിൻ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് കൂടുതലും നിൽക്കുന്നില്ല. അപ്പോൾ അതിനെ പറ്റി ഏറ്റവും വലിയൊരു പ്രത്യേക പോകാൻ വഴി ഇത് തന്നെയാണ്. സ്റ്റിക്കർ ഒട്ടിച്ച എത്ര കാലമാണ് നിൽക്കും, ഒരു മൂന്ന് വർഷം മാക്സിമം നമുക്കിത് നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് അതിനോട് മാച്ചാവുന്ന ഏത് വണ്ടിയാണോ ആ വണ്ടിയോട് മാച്ചാവുന്ന രീതിയിൽ ഏത് കളർ സ്റ്റിക്കർ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം. ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് പെയിൻറ്റ് ഫുള്ള് പോന്നിട്ട് ഇല്ലെങ്കിൽ നമുക്കത് ഫുള്ള് പേപ്പറിട്ട് കളയണം, അല്ലെങ്കിൽ ഒരു ബ്ലെയർ ഉണ്ടെന്നേലും ചരണ്ടി കളയണം. എന്നാലും നമുക്ക് സ്റ്റിക്ക് ഒട്ടിച്ച ഫിനിഷ് ഉണ്ടാവുകയുള്ളൂ. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അത്രയും വൃത്തിയാക്കി ഒട്ടിക്കണം. എന്നുവെച്ചാൽ വൃത്തിയായി ഒട്ടിച്ചില്ലെങ്കിൽ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് അത് കറക്റ്റ് കവർ ചെയ്ത് തന്നെ വേണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ ബാക്ക് തുരുമ്പോ കറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റ് പോകുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പരിചയമുള്ള സ്റ്റിക്കർ വർക്കറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം, എന്നാലേ നല്ല ഫിനിഷ് ഉണ്ടാവുകയുള്ളൂ. ഹാൻഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഹീറ്റർ അത്യാവശ്യമാണ്, ഹീറ്റർ പ്രത്യേകം വേണം, അല്ലെ നമുക്ക് ഹാൻഡിൽ സ്റ്റിക്ക് ഒട്ടിക്കാൻ കഴിയില്ല. ഇതുപോലെ നമുക്ക് എവിടെ സ്ക്രാച്ചോ എന്തെങ്കിലും പെയിൻറ്റ് പോകുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിക്ക് ഒട്ടിച്ച് ശരിയാക്കാവുന്ന കേസേ ഉള്ളൂ. അതിന് നല്ലൊരു പിന്നെ വർക്ക് അറിയുന്ന ഒരു ആളെ കറക്റ്റ് കാണിച്ചാൽ മതി. ഇത് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് നല്ല റിസ്ക്കാണ്. എന്താ അത് അയച്ചെടുത്തിട്ട് അവർക്ക് കൊടുക്കുക, എന്നിട്ട് അവർക്കിത് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നല്ല സംഖ്യ വരികയും ചെയ്യും.
നമ്മൾക്ക് ഒതുങ്ങുന്ന രീതിയിലാവില്ല. സ്റ്റിക്കർ ആണെങ്കിൽ ഒരു പ്രശ്നമൊന്നും വരില്ല നമുക്ക്. പിന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പൊളിച്ച് മാറ്റി ഒട്ടിക്കുകയും ചെയ്യാം. പിന്നെ അഥവാ നമ്മളിതിനെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാലും അത് രണ്ട് മാസം വരെ കഴിഞ്ഞാൽ രണ്ട് മാസം വരെ നിൽക്കുള്ളൂ. നമ്മൾ എവിടെ വണ്ടി നിർത്തിയാലും നമ്മളൊന്ന് ബാക്ക് ഹാൻഡിൽ പിടിച്ച് നമ്മൾ സണ്ടർസ്റ്റാൻഡൊക്കെ ഇടുകയുള്ളൂ. നമ്മൾ കൈ തട്ടുമ്പോൾ അതിൽ പെയിൻറ്റ് പോകാൻ സാധ്യതയുണ്ട്. സ്റ്റിക്കർ അങ്ങനെ കൂടുതൽ പെട്ടെന്ന് പോരില്ല. ഏതൊരു വണ്ടിക്ക് മാച്ച് നമ്മൾ ഷെയ്ഡ് കളറ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും മാച്ച് ബ്ലാക്ക് തന്നെയാണ്. അത് ബ്ലാക്ക് ഗ്ലോസി ആണെങ്കിലും മാറ്റ് ആണെങ്കിലും ഭംഗി തന്നെയാണ്. ഇപ്പോൾ പുതിയ സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കുന്ന കൂടുതൽ പേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അതായത് ഒരുവിധമുള്ള വണ്ടിയുടെ ഒക്കെ ബാക്ക് ഹാൻഡിൽ പെയിൻറ്റ് പോയിട്ടുണ്ടാവും. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇനി ഒരു സ്റ്റിക്കർ അടി ചെന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാൽ പറഞ്ഞാൽ അവർ കറക്റ്റായി ചെയ്തുതരും. അതിന് കൂടുതൽ കാശും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വേറെ വീഡിയോയുമായി വീണ്ടും ഞാൻ വരാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ പ്രത്യേകം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിലുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, താങ്ക് യു.